ഹായ് ഫ്രണ്ട്സ്, നെസ്റ്റ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സങ്കേതം വഴി പെർമിറ്റ് വാങ്ങിയ ഒരു ബിൽഡിങ്ങിൻ്റെ കംപ്ലീഷൻ റിപ്പോർട്ട് എങ്ങനെ തയ്യാറാക്കാമെന്നാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലോഗിൻ ചെയ്ത് വച്ചിരിക്കുന്ന സങ്കേതം നമുക്ക് ഓപ്പൺ ചെയ്യാം. ഹോം പേജിൽ മുകളിലായി ഹോം, പ്രോസസ്, റിപ്പോർട്ട്സ്, റീഡ്മി, ലോഗൗട്ട് എന്നിങ്ങനെ ഓപ്ഷൻസ് നമുക്ക് കാണാം. ഇതിലെ പ്രോസസ്സിൽ ക്ലിക്ക് ചെയ്ത് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് പേജ് ഓപ്പൺ ആയി വരും. ഇത് റൈറ്റ് സൈഡിൽ മുകളിലായി സെർച്ച് രജിസ്ട്രേഷൻ നമ്പർ എന്ന ബോക്സ് കാണാം. ഇവിടെ നമ്മൾ രജിസ്ട്രേഷൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ്, നമ്മുടെ പെർമിറ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്കിവിടെ ലഭിക്കുന്നതാണ്. രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്യാതെ തന്നെ പെർമിറ്റ് ഡീറ്റെയിൽസ് ലഭിക്കുന്നതിന് വേണ്ടി ഹോം പേജിൽ ഫയൽ സ്റ്റാറ്റസിൽ നിന്നും കംപ്ലീഷൻ ചെയ്യേണ്ട ഫയൽ നെയിം ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാം. ആപ്ലിക്കൻ്റിൻ്റെ നെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാം. ഇപ്പോൾ ഓപ്പൺ ആയി വന്ന പേജിൽ നിന്നും ആപ്ലിക്കേഷൻ്റെ റൈറ്റ് സൈഡിലെ ആരോയിൽ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്ത പെർമിറ്റ് ആപ്ലിക്കേഷനിലേക്ക് പ്രവേശിക്കാം. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ മുകളിലായി രജിസ്ട്രേഷൻ നമ്പരും റൈറ്റ് സൈഡിൽ മുകളിലായി പെർമിറ്റ് നമ്പരും കാണാം. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി വെച്ചുകൊണ്ട് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ സെർച്ച് ചെയ്യാതെ തന്നെ കംപ്ലീഷൻ ചെയ്യേണ്ട ഫയൽ ഡീറ്റെയിൽസ് അവിടെ കിട്ടും. ഈ പേജിൽ നിന്നും പെർമിറ്റ് പ്ലാനും പെർമിറ്റും നമുക്ക് ഡൗൺലോഡ് ചെയ്യുവാൻ സാധിക്കും. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം വന്നിട്ടുണ്ട്. ഇവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത അന്നത്തെ ഡേറ്റ് ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞുള്ള ഡേറ്റ് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വർക്ക് സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് നമ്മളിപ്പോൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. അതിനു താഴെ വർക്ക് പൂർത്തിയായ ഡേറ്റും നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ജെ പി ജെ ഫോർമാറ്റിലാക്കി വെച്ചിരുന്ന കംപ്ലീഷൻ പ്ലാൻ അപ്ലോഡ് ചെയ്യണം. നമുക്കിവിടെ ചൂസ് ഫയൽ എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്കത് സെലക്ട് ചെയ്ത് കൊടുത്ത് നമ്മുടെ ജെ പി ജെ ഫോർമാറ്റിലാക്കി വെച്ചിരുന്ന പ്ലാൻ നമുക്കിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ജെ പി ജെ ഫോർമാറ്റിലാക്കി വെച്ച കംപ്ലീഷൻ പ്ലാൻ അപ്ലോഡ് ആയിട്ടുണ്ട്. അതിനുശേഷം ഇത് ക്ലോസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കംപ്ലീറ്റഡ് ആയ ബിൽഡിങ്ങിൻ്റെ ഏരിയയും പെർമിറ്റ് കിട്ടിയ ബിൽഡിങ്ങിൻ്റെ ഏരിയയും തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അതിന് നമ്മുടെ ഓട്ടോകാഡ് ഡ്രോയിങ്ങിലേക്ക് പോകാം. ഇതിൽ പെർമിറ്റ് കിട്ടിയ ഏരിയയും കംപ്ലീറ്റഡ് ആയ ബിൽഡിങ്ങിൻ്റെ ഏരിയയും തമ്മിലുള്ള വ്യത്യാസം നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കോഡ് എൻ്റർ ചെയ്ത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. കോഡ് അതേപോലെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ലഭിക്കുന്ന സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്കിത് സബ്മിറ്റ് ചെയ്യാം. ഇപ്പോൾ ഡു യു വാണ്ട് ടു സബ്മിറ്റ് എന്ന് കാണാം. നമ്മൾ ചെയ്ത ഫോമിൽ തിരുത്തലുകളൊന്നുമില്ല എങ്കിൽ യെസ് കൊടുത്ത് നമുക്കിത് സബ്മിറ്റ് ചെയ്യാം. ഇപ്പോൾ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ആയിട്ടുണ്ട്.
കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാനായി റിപ്പോർട്ട്സ് ക്ലിക്ക് ചെയ്ത് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് സെലക്ട് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കണം, റിപ്പോർട്ട്സിൽ നിന്നാണ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഓപ്പൺ ആയി വന്ന പേജിൽ ആപ്ലിക്കൻ്റ് നെയിമും രജിസ്ട്രേഷൻ നമ്പറും എൻ്റർ ചെയ്ത് സെർച്ച് ചെയ്യുക. ആപ്ലിക്കേഷൻ്റെ റൈറ്റ് സൈഡിലുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്ത് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്. പ്രിൻ്റ് ഔട്ട് എടുത്ത് നമുക്ക് ലോക്കൽ ബോഡി ഏതാണോ, പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി എവിടെയാണോ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്, നമ്മുടെ ഫയലിനോടൊപ്പം നമുക്ക് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാം. ഇതുപോലെയുള്ള വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.